യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യമാണ്. ഇത് ഭരണമുന്നണിയുടെ ഏകോപനശ്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു, പ്രത്യേകിച്ച് സമീപകാല സംഭവങ്ങൾ ചർച്ച ചെയ്യുന്നു. ഈ സമീപകാല സംഭവങ്ങൾ ഏറ്റവും പ്രധാനം എ ഡി ജി പി ആർ എസ് എസിന്റെ ദേശീയ നേതാക്കളെ കണ്ടതാണ്. കേരളത്തിൽ ആർ എസ് എസിന്റെ വലിയ സൂക്ഷ്മമായ വളർച്ചയാണ് സംഭവിച്ചത്. രാഷ്ട്രപതി ഇലക്ഷനിൽ ഒരു ചർച്ച ഉണ്ടായോ? പിന്നെ ഒരു എം എൽ എയുടെ വോട്ട് എങ്ങനെ ബി ജെ പി കിട്ടി രാഷ്ട്രപതി ഇലക്ഷൻ? ബി ജെ പിയുടെ വോട്ട് ശതമാനം കഴിഞ്ഞ് ലോക്സഭാ ഇലക്ഷനിൽ 13-ൽ നിന്ന് 19% മാറി. ഇപ്പോൾ ഭരണത്തിലെ ഏറ്റവും ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസിന്റെ ദേശീയ നേതാക്കളെ പോയി കണ്ടിരിക്കുന്നു, അത് ചർച്ച ചെയ്യേണ്ടത് അജണ്ടയിലില്ലായിരുന്നു. ഞാൻ ആവശ്യപ്പെട്ടു യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ. അപ്പൊ അതിനെ സംബന്ധിച്ച് ഈ വിഷയം ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. വളരെ സൂക്ഷ്മമായ ആർ എസ് എസിന്റെ വളർച്ച, അപ്പോൾ മറ്റ് കക്ഷികൾ സി പി ഐ ഉൾപ്പെടെയുള്ള കക്ഷികൾ ഈ കാര്യത്തിൽ അവരുടെ നിലപാട് ആവശ്യപ്പെട്ടു. എ ഡി ജി പി മുഖ്യമന്ത്രിയെ ദേശീയ നേതാക്കളെ കണ്ടത് ദേശീയ നേതാക്കളെ ഉടൻ തീരുമാനം ഇല്ല. അപ്പോൾ ഞങ്ങളുടെ നിലപാടിൽ യാതൊരു വെള്ളവും വരുത്തില്ല. ഞങ്ങളാണ് ആദ്യം മുന്നണി മൊത്തത്തിൽ വെള്ളം വരുത്തില്ല. തീരുമാനം വേണ്ടേ? തീരുമാനം മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കാര്യം കൂടി, ഈ രാഷ്ട്രീയ പ്രശ്നം കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെയാണത്? അങ്ങനെ വീണ്ടും ഒരു സാങ്കേതിക കാര്യങ്ങൾക്ക് വേണ്ടി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു വിഷയമാണ്. ഈ യോഗത്തിന്റെ തുടക്കത്തിൽ നിങ്ങളോട് യോഗത്തിന് കയറുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, ഇത് രാഷ്ട്രീയമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ശ്രമിക്കാൻ എതിരായിട്ട് പറയാൻ സാധിക്കുന്നില്ല. ഈ തീരുമാനം പൊതുജനങ്ങൾ എൽ ഡി എഫിന്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അതേസമയം തന്നെ ഞങ്ങളുടെ നിലപാടുണ്ട്.